നമസ്കാരം, കർമാനുസ്ലിക്ക് സ്വാഗതം. പൗരത്വ നിയമത്തെ അട്ടിമറിക്കാനുള്ള പിണറായി സർക്കാരിന്റെ ശ്രമം മുളയിലെ നുള്ളിയിരിക്കുകയാണ് അമിത്ഷാ. ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങൾ ഇല്ലാതാക്കുന്നു. പൗരത്വ നടപടികളെല്ലാം ഇനി കേന്ദ്ര സർക്കാർ മേൽനോട്ടത്തിൽ ഓൺലൈനായി മാത്രമേ ചെയ്യാൻ കഴിയൂ. ഇനി പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാതിരിക്കാൻ പിണറായി സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് അർത്ഥം. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്കുള്ള അധികാരമെല്ലാമാണ് അമിത്ഷാ എടുത്തു മാറ്റിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര വൃത്തങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത്. പൗരത്വ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഓൺലൈൻ വഴിയാക്കും. പൗരത്വം വേണ്ടവർ പുതിയ സംവിധാനം വഴി അപേക്ഷ സമർപ്പിക്കണം. കൂടാതെ രേഖകളുടെ പരിശോധനയും പൗരത്വം അനുവദിക്കുന്നതും ഓൺലൈൻ വഴിയായിരിക്കും. അതായത് പിണറായിക്ക് എന്ത് എങ്ങനെയെന്ന് തൊട്ടുനോക്കാൻ പോലും പറ്റില്ല. കേന്ദ്രം അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ തന്നെ പൗരത്വ നിയമം നടപ്പിലാക്കിയിരിക്കും. ഓൺലൈൻ വഴിയുള്ള പൗരത്വ നടപടികളിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു തരത്തിലുമുള്ള ഇടപെടൽ നടത്താൻ സാധിക്കില്ലെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പൗരത്വ ഭേദഗതി നിയമം അട്ടിമറിക്കാനുള്ള കേരളം അടക്കമുള്ള ചില സംസ്ഥാന സർക്കാരുകളുടെ നീക്കത്തിന് കനത്ത തിരിച്ചടിയുമായാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നത്. നിയമത്തെ മറികടന്ന് സംസ്ഥാന സർക്കാരുകൾ പ്രവർത്തിക്കാതിരിക്കാൻ പുതിയ നിയമം അനുസരിച്ച് പൗരത്വം നൽകുന്നതടക്കം എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ മേൽനോട്ടത്തിൽ ഓൺലൈനായി മാത്രം നടക്കും. ഇതിനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ തലത്തിൽ ആരംഭിച്ചതായി ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇപ്പോൾ പൗരത്വത്തിനായി നൽകുന്ന അപേക്ഷകളിൽ ജില്ലാ മജിസ്ട്രേറ്റ് വഴിയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ കേരള നിയമസഭ ഇതിന് കഴിഞ്ഞ ദിവസം നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ പശ്ചാത്തലത്തിൽ പുതിയ നിയമത്തിന്റെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അനുമതിയോ നിർദ്ദേശമോ ഒന്നും തന്നെ ആവശ്യമില്ല. മജിസ്ട്രേറ്റിന് പകരം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പുതിയ ഉദ്യോഗസ്ഥനെ ഇതിനായി നിയോഗിക്കാനാണ് തീരുമാനം. ഒപ്പം അപേക്ഷാ സമർപ്പണം, രേഖകളുടെ സമർപ്പണം, പൗരത്വം നൽകൽ എന്നിവയെല്ലാം ഓൺലൈനായി മാത്രമേ നടപ്പാകൂ. ഒരു തരത്തിലും പൗരത്വം നൽകുന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഇടപെടാൻ സാധിക്കാത്ത തരത്തിലായിരിക്കും ക്രമീകരണം. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന നിയമമായതിനാൽ പൗരത്വം നൽകുന്നതിലോ റദ്ദാക്കുന്നതിലോ ഒരു തരത്തിലും സംസ്ഥാന സർക്കാരുകൾക്ക് ഇടപെടാൻ സാധിക്കാത്ത തരത്തിൽ ക്രമീകരണം ഒരുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കേരള നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ശക്തമായ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാജ്യസഭയിൽ അവകാശ ലംഘന നോട്ടീസും വന്നിരിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച സംഭവത്തിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാജ്യസഭയും ലോക്സഭയും പാസാക്കി രാഷ്ട്രപതി ഒപ്പുവച്ച നിയമത്തിനെതിരെ ഒരു സംസ്ഥാനത്ത് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രമേയം പാസാക്കിയത് ദേശീയതയ്ക്ക് നിരക്കാത്തതാണെന്നും കേന്ദ്രതലത്തിൽ നിന്നും നടപടി ആവശ്യമാണെന്നും നോട്ടീസിൽ പറയുന്നു. BJPയുടെ രാജ്യസഭാ അംഗം GVL നരസിംഹ റാവു ആണ് നോട്ടീസ് നൽകിയത്. കേരള നിയമസഭയിൽ പാസാക്കിയ പ്രമേയം പാർലമെന്റിന്റെ പരമാധികാരത്തിന് എതിരാണെന്നാരോപിച്ചാണ് രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതിക്ക് നോട്ടീസ് നൽകിയത്. വെള്ളിയാഴ്ച ചേരുന്ന അവകാശ സമിതി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് BJP MPയുടെ ആവശ്യം. നിയമസഭാ പ്രമേയം ഭരണപരമായ ആശയക്കുഴപ്പത്തിന് ഇടയാക്കുമെന്നും ഇത് പാർലമെന്റിന്റെ അവകാശം ഹനിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. രാജ്യസഭാ അവകാശ സമിതിയിലെ അംഗം കൂടിയാണ് നരസിംഹറാവു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.